അപ്പൊ സ്നേക് മാനിയകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് മുതുവറ മുതുവറയിൽ നിന്ന് അമ്പലങ്കാവ് വരുന്ന വഴി, അമ്പലങ്കാവ് കഴിഞ്ഞിട്ടില്ല, അമ്പലങ്കാവ് കഴിഞ്ഞിട്ട് കുറൂർ മന എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇവിടെ വലിയൊരു മന ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു പുതിയ വീട് ഇവിടെ പണിയുന്നുണ്ട്. വീടിൻ്റെ ബാക്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ ചുറ്റുമുണ്ട്. അപ്പോൾ വീടിൻ്റെ ബാക്കിൽ ഇവർ സെപ്റ്റി ടാങ്കിന് അല്ലേ, സെപ്റ്റി ടാങ്ക് അല്ലേ, സെപ്റ്റി ടാങ്കിന് ഇത് ഇതിപ്പോൾ എന്താ ഈ ഷെഡ്? ആണോ? ആ വർക്കേഴ്സിന് താമസിക്കാനുള്ള ഷെഡാണ്. അപ്പൊ അതിന് ബാത്റൂം ഉണ്ട്, ആ ബാത്റൂമിലേക്ക് കണക്ട് ചെയ്യുന്ന സെപ്റ്റി ടാങ്കിന് വേണ്ടി എടുത്തിട്ടുള്ള കുഴിയാണ്. ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ പ്ലംബിംഗ് വർക്കുകൾ ഇപ്പോൾ ഇടമാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇന്ന് രാവിലെ വന്നപ്പോഴാണ് പ്ലംബിംഗ് വർക്കൊന്നും നടത്തണ്ട അപ്പോൾ തൽക്കാലം എന്ന് പറഞ്ഞിട്ട് ഒരു പണി മുടക്കിയിട്ട് ഒരാളിൽ ഉള്ളു വന്ന് പെട്ടിട്ടുണ്ട്. മലമ്പാമ്പാണെന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ ഞാൻ ഫോട്ടോ ഒന്ന് അയച്ചുതരാൻ പറഞ്ഞിരുന്നു, പക്ഷേ ആള് തിരക്കിൽ പെട്ടുപോയി. അപ്പോൾ സംഭവം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഒരു സാൻബോവ എന്ന് പറയും, കോമൺ സാൻബോവ എന്ന് പറയും, നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന മണ്ണൂലി അല്ലെങ്കിൽ കുഴിപ്പുളയൻ എന്നൊക്കെ പേരുള്ള ഒരു പാമ്പാണ്. വിഷമില്ലാത്ത നിങ്ങൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ആ പാമ്പിനെ കുറിച്ച്. ഒട്ടും വിഷമില്ലാത്തൊരു പാമ്പാണ്. ചിലവർ ഇതിനെ അണലിയാണ് തെറ്റിദ്ധരിച്ച് കൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇത് അധികം വലിപ്പമല്ല, ഏതാണ്ട് ഒരു 2 അടി ഒക്കെ വലിപ്പം വരുള്ളൂ. അപ്പോൾ മലമ്പാമ്പാണെന്ന് ഇതിൻ്റെ പാറ്റേൺ കണ്ടിട്ട് മലമ്പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഓണർ അവിടെ ഉണ്ട്. സുരണ്ണേട്ടൊന്ന് വരൂ. അപ്പോൾ ഇതാണ് സുബ്രഹ്മണ്യൻ ചേട്ടൻ. അപ്പോൾ ചേട്ടൻ ഒന്ന് ഞാൻ എത്തുമ്പോൾ ആളോട് ഉണ്ടായിരുന്നില്ല, പുറത്തേക്ക് പോയി കയറുന്നു. വന്ന് ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ പറഞ്ഞു മിക്കവാറും അത് മണ്ണൂലി ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മലമ്പാമ്പാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഇങ്ങോട്ട് ഇവിടെ പിടിച്ചു. ആ ഈ ഭാഗത്ത് അത്യാവശ്യം കോൾപ്പാടത്തിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം മലമ്പാമ്പുകളൊക്കെ ഉണ്ട്. മലമ്പാമ്പാണെന്ന് ആണ് വിചാരിച്ചിരുന്നത്. നമുക്ക് കണ്ടപ്പോൾ മണ്ണൂലിയാണെന്ന് മനസ്സിലായി. അപ്പോൾ വിഷമുള്ളതാണോ എന്ന് ചോദിച്ചു, വിഷമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെ ഒന്നും ചെയ്യണ്ട, അതിനെ ഇവിടെ തന്നെ വിട്ടോ എന്ന് പറഞ്ഞിട്ട് സുബ്രഹ്മണ്യനോടും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സുബ്രഹ്മണ്യൻ ചേട്ടനെ പരിചയപ്പെടുത്താനുള്ളൊരു കാരണം. അപ്പോൾ ഈ പാമ്പ് വേറെ മനുഷ്യർക്ക് യാതൊരു ഉപദ്രവമില്ല. ചെറിയ ഇവിടുത്തെ തവളയോ എലീനൊക്കെ പിടിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ അണ്ണാനൊക്കെ പിടിക്കൂട്ടെ നല്ല. പിന്നെ അത് മാത്രമല്ല, ഈ പാമ്പ് ചേരേനെയും പിടിക്കും, ആ മറ്റു പാമ്പുകളെയും പിടിക്കും. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ഉപകാരിയായിട്ടുള്ളൊരു പാമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഇതിൻ്റെ അത്യാവശ്യം നല്ല ഹാബിറ്റായിട്ടുണ്ട്. നമ്മളിതിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നില്ല, നേരെ എടുത്ത് സുബ്രഹ്മണ്യൻ ചേട്ടൻ അനിവാസത്തോടു കൂടി തന്നെ ഇവിടെ എവിടെയും കുറച്ചായിട്ട് നീങ്ങിയിട്ട് വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇനി ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല, അത്രയും പെട്ടെന്ന് പാമ്പിനെ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് തന്നെ വിളിക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലേക്ക് നേരെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഇതങ്ങനെ ഓടിപ്പോകുന്നില്ല. എന്നെ കിടന്നോളൂ, വേണ്ട ഓടണ്ട, കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ ഈ പാമ്പിൻ്റെ യഥാർത്ഥ പേര് മണ്ണൂലി എന്നാണ്. പക്ഷേ പ്രാദേശികമായി പല സ്ഥലങ്ങളിലും ഇവയെ ചേനത്തണ്ടൻ എന്നും വട്ടക്കൂറ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിനൊരു കാരണം ഈ പാമ്പിനെ ഈ പാമ്പിൻ്റെ പാറ്റേണും അല്ലെങ്കിൽ പാമ്പിൻ്റെ ആ ഒരു റഫ്നെസ്സും കാണുമ്പോൾ അണലിയാണ് തെറ്റിദ്ധരിച്ച് വിളിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ മലയാളം പേരുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു ചെറിയൊരു പിശകുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ചേനത്തണ്ടൻ എന്ന് വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചേനത്തണ്ടൻ എന്ന പേര് യോജിക്കുന്നത് യഥാർത്ഥത്തിൽ മണ്ണൂലിക്കാണ്. കാരണം നിങ്ങൾക്ക് ആ പാറ്റേൺ കണ്ടാലറിയാം, ചേനത്തണ്ടനോടൊരു ഉപസാദൃശ്യമുള്ള ആ ഒരു പാറ്റേൺ മണ്ണൂലിക്കാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ പേരുകളുടെ മലയാളം പേരുകളുടെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഈ ഒരു സ്ഥലത്ത് അതിൻ്റെ അതിന് യോജ്യമായിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മളിവിടെ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ചെറിയൊരു രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മിറ്റ്സ് മി ജോജു സൈനിങ് ഓഫ്.